ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ വേവിച്ചത് വേണം, ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ചതാണ്. പിന്നെ ക്യാരറ്റ് വേണം, പച്ചമുളക് വേണം, മല്ലിയില വേണം, കുറച്ച് സവോള വേണം. പിന്നെ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകും ഉപ്പും. പിന്നെ നമുക്ക് ഒരു രണ്ട് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ബൗൾ വെച്ചിട്ട് കുറച്ച് ക്യാരറ്റ്, സവാള ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ ക്യാരറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. ഇനി കുക്കുംബർ വേണമെങ്കിൽ കുക്കുംബർ, അല്ലെങ്കിൽ ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ്, നിങ്ങൾക്ക് ഏതാ പച്ചക്കറി ഇഷ്ടം വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളകിടുക. പിന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്തോ, അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഒരു വേറെ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ, ഞാൻ അവിടെ വേവിച്ചതാണ്, ചിക്കൻ പൊരിച്ചിട്ടായാലും ഇങ്ങനെ വേവിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ച് ചെയ്തോട്ടാ. പിന്നെ നമുക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. മയോണൈസ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം, മയോണൈസിൻ്റെ ടേസ്റ്റ് ഒരു വേറെയാണ്. അപ്പോൾ മയോണൈസ് നന്നായി ഒഴിച്ചു കൊടുത്തപ്പോൾ അത് കണ്ടില്ലേ, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടും. ഇനി നമുക്ക് ബ്രെഡ് എന്താ ചെയ്യാൻ നോക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. നമ്മൾ ആ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണണ്ടോ, അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാതും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇങ്ങനെ കിട്ടിയെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഒക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബ്രൗൺ കളറായി ഒന്ന് വറുത്ത് കോരാം. എല്ലാതും വറുത്ത് കോരി കണ്ടില്ലേ. ഇനി നമുക്കൊരു കത്രിക വെച്ചിട്ട് വെട്ടിയിട്ട് കണ്ടില്ലേ, ഇതുപോലെ പോക്കറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ആ പോക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫില്ലിങ് ഒക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി കണ്ടില്ലേ. അപ്പോൾ അതാ എല്ലാം നമ്മൾ പാത്രത്തിലേക്ക് ആക്കി ഫിൽ ചെയ്തിട്ട് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ, ആ ഭംഗിയുടെ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ആ ഒരു ഷവർമയുടെ ടേസ്റ്റ് തന്നെ അതിലും നല്ല ടേസ്റ്റാണ്. പിന്നെ കുബൂസിനേക്കാളും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ബ്രെഡ് തന്നെയാണ് കേട്ടോ. കുബൂസ് കടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ്. ബ്രെഡാണെന്ന് പെട്ടെന്നൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂട്ടിലൊന്ന് ഷെയർ ചെയ്യാം.